ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിശാൽ പാറൂർ വ്യൂയിലേക്ക് സ്വാഗതം പാർവതി വിശാലിനോട് പറയുന്നു സാറ് വിഷമിക്കാതിരിക്കേ ഈ പാവ പ്രഭാവതി അമ്മയ്ക്ക് വിധിച്ചിട്ടില്ല സാർ അങ്ങനെ കരുതി സമാധാനിക്കണം നമുക്ക് എത്ര ഇഷ്ടപ്പെട്ട വസ്തുവായാലും ശരി നമ്മൾ എത്ര കാത്തു സൂക്ഷിച്ചാലും യോഗയില്ലെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല ഇതെല്ലാം കേട്ട് വിഷമത്തോടു കൂടി നിൽക്കുകയാണ് വിശാൽ പിന്നീട് കാണിക്കുന്നത് പ്രതാപന്റെ ഫോണിലേക്ക് വിളിച്ച പ്രഭാവതി ചോദിക്കുന്നു എടാ എന്താടാ നീ അയാളെ കണ്ടോ അയാളോട് നീ നേരിട്ട് സംസാരിച്ചോ അപ്പോൾ പ്രതാപൻ പറയുകയാണ് ചേച്ചി അയാൾ ഇവിടെ ഞാൻ നിൽക്കുന്നിടത്ത് വരാമെന്നാ എൻ്റെ ഫോണിൽ പറഞ്ഞത് അതനുസരിച്ച് ഞാനിവിടെ വെയിറ്റ് ചെയ്യുക പക്ഷേ ഇപ്പൊ ഞാൻ വിളിച്ചിട്ട് അയാൾ ഫോൺ എടുക്കുന്നില്ല കുറെ വിളിച്ചു നോക്കി കിട്ടുന്നില്ല ചേച്ചി പ്രഭാവതി പറയുകയാണ് അയാൾ ഫോൺ എടുക്കുന്നില്ലേ അയാളെ കിട്ടാതെ ഒരു സമാധാനവും ഇല്ലല്ലോ പ്രതാപൻ പറയുന്നോ ചേച്ചി അയാൾക്കും പാർവതിക്കും തമ്മിൽ എന്തോ ബന്ധം ഉണ്ടെന്നാ എന്റെ ബലമായ സംശയം അവര് തമ്മിൽ കണ്ട് സംസാരിച്ചാൽ അത് നമുക്ക് പാരയായി മാറുമോ എന്ന് എനിക്ക് പേടിയുണ്ട് പ്രഭാവതി പറയുന്നു എടാ അവൾ അയാളെ കാണുന്നതിന് മുമ്പ് നീ അയാളെ കണ്ടിരിക്കണം അതല്ല ഞാൻ നിന്നെ ഏൽപ്പിച്ചത് കാര്യത്തിന്റെ ഗൗരവം അറിഞ്ഞ് പെരുമാറാൻ അറിയാത്ത ഒരു മണ്ടൻ നിന്നെ ഇത് ഏൽപ്പിച്ച എന്നെ വേണം പറയാൻ പ്രതാപൻ പറയ ോ അതുകൊള്ളാ അയാള് വരാത്തതിന് ഞാനിപ്പോ എന്ത് ചെയ്യാനാണ് അയാളെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല ഞാനിപ്പോ എങ്ങനെ അയാളെ കോൺടാക്ട് ചെയ്യാണ് പ്രഭാവതി പറയുന്നോ എന്റെ പൊന്ന് പ്രതാപ അവൾ ഇവിടുന്ന് വിശാലിനെ കൊണ്ട് പുറത്തേക്ക് പോയിട്ടുണ്ട് എന്റെ ഊഹ ശരിയാണെങ്കിൽ അവൾ അവനെയും കൂട്ടിക്കൊണ്ട് പോയത് അയാളുടെ അടുത്തേക്ക് തന്നെയാ എടാ വിശാൽ അയാളെ കണ്ടാൽ എല്ലാം പൊളിയും ഞാൻ നടത്തിയ കള്ളത്തരം മിക്കവാറും ഇന്ന് പാർവതി അവന് ബോധ്യപ്പെടുത്തി കൊടുക്കും ചുമ്മാതാണോ അവൾ ഇത്ര ധൈര്യത്തിൽ എന്നെ വെള്ളി വിളിച്ചത് ഇനി എങ്ങനെയൊന്നും രക്ഷപ്പെടും ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല എടാ നീ ഫോൺ വയ്ക്ക് ഞാൻ നിന്നെ വിളിക്കാം അങ്ങനെ പ്രഭാവതി ഫോൺ കട്ട് ചെയ്യുമ്പോൾ ടെൻഷനോട് കൂടി നൽകുകയാണ് പ്രതാപൻ പിന്നീട് കാണിക്കുന്നത് കൂടി ഇരിക്കുന്ന പ്രഭാവതിയെ കണ്ട് ഗാർഗി മനസ്സിൽ പറയുന്നോ അമ്മക്ക് എന്തു പറ്റി വല്ലാതെ വിഷമിച്ചിരിക്കുകയാണല്ലോ ഇങ്ങനെ ഒരു അവസ്ഥയിൽ അമ്മയെ മുമ്പ് കണ്ടിട്ടേയില്ല പൂജയുടെ നേരത്തെ ഇവിടെ വന്നിരിക്കണമെങ്കിൽ എന്തോ പ്രശ്നം ഉണ്ടല്ലോ അങ്ങനെ അരികിലേക്ക് ചെന്ന് ആ ഗാർഗി ചോദിക്കുകയാണ് അമ്മ എന്ത് പറ്റിയമ്മേ അമ്മ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് താഴെ പൂജ നടക്കുകയല്ലേ അമ്മ വരുന്നില്ലേ അമ്മ എന്തോ ഒന്നും മിണ്ടാത്തത് എന്താ അമ്മ എന്താ പ്രശ്നം ഇങ്ങനെ മിണ്ടാതിരിക്കാതെ എന്താ പ്രശ്നം എന്ന് എന്നോട് പറയാ പ്രഭാവതി പറയുന്നു പ്രശ്നം ഒരു ചെറിയ തലവേദന അതുകൊണ്ട് ഞാൻ അവിടെ പൂജക്ക് നിൽക്കാതെ ഇങ്ങനെ മുകളിലേക്ക് വന്നത് ഗാർഗി ചോദിക്കുന്നോ തലവേദനയാണോ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഹോസ്പിറ്റലിൽ പോണോ അപ്പോൾ പ്രഭാവതി പറയുകയാണ് അതൊന്നും വേണ്ട ഗാർഗി ചോദിക്കുന്നു തലവേദനയ്ക്കുള്ള ആ മെഡിസിൻ എന്തെങ്കിലും പ്രഭാവതി പറയുകയാണ് ഒന്നും വേണ്ട ഗാർഗി കുറച്ച് റെസ്റ്റ് ചെയ്താൽ അതങ്ങ് മാറിക്കോളും ഗാർഗി പറയുന്നോ എന്നാൽ റെസ്റ്റ് എടുക്കുക അമ്മ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയി പോയി അതാ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് ശരി പ്രഭാവതി ചോദിക്കുന്നു ഗാർഗി പാർവതി വിശാലിനെ വിളിച്ചുകൊണ്ട് തിടുക്കപ്പെട്ട് എങ്ങോട്ടാ പോയത് നിന്നോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ഗാർഗി പറയുന്നു ഏയ് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്തിന് ബ്രോയോട് പോലും അവള് സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുക എങ്ങോട്ടാ പോകുന്നതെന്ന് പാർവതിക്ക് മാത്രമേ അറിയൂ അങ്ങനെ ഗാർഗി അവിടെ നിന്ന് പോകുമ്പോൾ കൂടി ആലോചിച്ചിരിക്കുകയാണ് പ്രഭാവതി തുടർന്ന് പൂജ നടക്കുകയാണ് പ്രാർത്ഥനയോടുകൂടി ഇരിക്കുകയാണ് വിപിനും പല്ലവിയും തൊട്ടരികിൽ ഗാർഗിയും സുശീലയും ഉണ്ട് തുടർന്ന് തിരുമേനി പറയുന്നു എല്ലാവിധ ഈശ്വരാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് രണ്ടാൾക്കും ഉണ്ടാകും അധികം വൈകാതെ തന്നെ സന്താന ഭാഗ്യവും ലഭിക്കും ഇത് കിട്ടാ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഗാർഗി മനസ്സിൽ പറയുകയാണ് വിപിനും പല്ലവിക്കും സന്താനങ്ങൾ ഉണ്ടാകാൻ പോകുന്നു വിനയ് എന്റെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ വിനയ്ക്കും എനിക്കും ഈ പൂജയിൽ പങ്കെടുക്കാമായിരുന്നു ഞങ്ങൾ ൾക്കും സന്താന ഭാഗ്യം ഉണ്ടായതിനെ തുടർന്ന് പ്രഭാവതിയുടെ അരികിലേക്ക് വന്ന തിരുമേനി പറയുന്നു മേഡം പൂജ വളരെ ഭംഗിയായി പൂർത്തിയായി എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഞാൻ തിരുമേനി ഇത് ദക്ഷിണയാണെന്ന് പറഞ്ഞ് തിരുമേനിക്ക് ദക്ഷിണ കൊടുക്കുകയാണ് പ്രഭാവതി സന്തോഷം എന്ന് പറഞ്ഞ് അത് വാങ്ങിച്ച് തിരുമേനി പറയുന്നു മേഡം പൂജ പറയുന്നോന്നപ്പോൾ എന്റെ മനസ്സിൽ ഞാൻ ചില നിമിത്തങ്ങൾ കാണുകയുണ്ടായി പ്രഭാവതി ചോദിക്കുന്നു നിമിത്തങ്ങളോ എന്ത് നിമിത്തങ്ങളാ തിരുമേനി തിരുമേനി പറയുന്നു മേഡം ഒരു വലിയ പ്രതിസന്ധി ഘട്ടം വരാൻ പോകുകയാ അത് മേഡത്തെ ഒരു വലിയ ഊരാക്കുടുക്കിൽ കുടുക്കിൽ കൊണ്ടുചെന്നെത്തിക്കും പ്രഭാവതി ചോദിക്കുന്നോ തിരുമേനി അതെന്താണെന്ന് കൃത്യമായി പറയാൻ പറ്റുമോ അപ്പോൾ തിരുമേനി പറയുകയാണ് അതിപ്പോ സാധ്യമല്ല പക്ഷെ ഒന്ന് മാത്രം ശ്രദ്ധിക്കുക ഇനിയുള്ള ഓരോ ചുവടുവെപ്പും വളരെ ശ്രദ്ധിച്ചായിരിക്കണം അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ വരാൻ പോകുന്ന അപകടങ്ങളിൽ നിന്ന് മാഡത്തിന്റെ രക്ഷപ്പെടാം അപ്പൊ പറഞ്ഞത് മാർക്കണ്ട ഓരോ നിമിഷവും വളരെ ശ്രദ്ധിക്കണം എന്നാ പിന്നെ ഞാൻ ഇറങ്ങുവ അങ്ങനെ തിരുമേനി അവിടെ നിന്ന് പോകുമ്പോൾ കൂടി ആലോചിച്ച് നിൽക്കുകയാണ് പ്രഭാവതി ഈ സമയം പ്രഭാവതിയുടെ മനസാക്ഷി അവിടേക്ക് വരികയാണ് ഞെട്ടി നിൽക്കുന്ന പ്രഭാവതിയോട് മനസാക്ഷി പറയുന്നു നിന്റെ അവസ്ഥ കാണുമ്പോഴേ എനിക്ക് ചിരിയാ വരുന്നത് നീ തോറ്റു തോറ്റ് പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുകയാണല്ലോ പ്രഭാവതി നിന്റെ സാമർഥ്യമൊക്കെ എവിടെ പോയി പുത്രസ്നേഹം എന്ന മായാവലയത്തിന് നീ വിശാലിനെ കാലാകാലങ്ങളായി മയക്കിക്കിടത്തിയിരിക്കുകയായിരുന്നു പക്ഷെ ഇപ്പൊ അവൻ ആ വലയം ഭേദിച്ച് നിന്റെ ഏറ്റവും വലിയ ശത്രുവായി മാറുമെന്ന് എനിക്ക് തോന്നുന്നത് മിക്കവാറും എത്രയും പെട്ടെന്ന് തന്നെ അവൻ നിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പുറത്താക്കുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാകും അതിന്റെ സൂചനയായിരിക്കും ആ തിരുമേനി നിനക്ക് നൽകിയത് എന്തായാലും നിന്റെ സ്ഥിതി പരമ പ്രഭാവതി പരമദയനീയം അങ്ങനെ മനസാക്ഷി പൊട്ടിച്ചിരിക്കുമ്പോൾ ഭയത്തോടു ചെവി പൊത്തുകയാണ് ാണ് പ്രഭാവതി തുടർന്ന് ആ പ്രഭാവതി പറയുന്നോ ഇല്ല ഇനി പരാജയപ്പെടാൻ ഈ പ്രഭാവതി ഇല്ല പതിനാറ് വർഷമായി ഞാൻ പരിശ്രമിക്കുന്നത് ഇവിടുത്തെ സ്വത്തുക്കൾ നേടിയെടുക്കാൻ വേണ്ടിയായിരുന്നു അതെനിക്ക് നേടിയെടുക്കണം ആ ലക്ഷ്യം എനിക്ക് സാധിക്കണം ഈ സ്വത്തുക്കൾ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ എല്ലാം ഞാൻ നശിപ്പിക്കും ഈ വീട് ചുട്ട് ചാമ്പലാക്കും ഇവിടുത്തെ സ്വത്തുക്കൾ മുഴുവൻ അന്യാധീനമാകും തുടർന്ന് പ്രതാപന്റെ ഫോണിലേക്ക് വിളിക്കുന്ന ആ പ്രഭാവതി പറയുന്നോ ഈ നശിച്ചവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ കോള് കണ്ട് ആ പ്രതാപൻ പറയുകയാണ് ചേച്ചിയോട് ഇനി എന്ത് അങ്ങനെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് പ്രതാപനോട് പ്രഭാവതി ചോദിക്കുന്നു എടാ എന്തായടാ അയാളെ കണ്ടോ പ്രതാപൻ പറയുന്നു ഇല്ല കണ്ടില്ല ചേച്ചി അയാളെ തിരക്കി ഞാൻ ഈ നാട് മുഴുവൻ അലഞ്ഞു എന്ന് പറഞ്ഞാ മതി എന്നിട്ട് ഇതുവരെ അയാളെ കണ്ടെത്താൻ പറ്റിയില്ല പ്രഭാവതി ചോദിക്കുന്നു എടാ കിഴങ്ങാ നീ ഇങ്ങനെയൊരു വകയ്ക്കു കൊള്ളാത്തവനായി പോയല്ലോ പ്രതാപൻ പറയുന്നു ചേച്ചി എനിക്ക് കുറച്ച് സമയം എന്താ ഞാൻ എങ്ങനെയോ അയാളെ കണ്ടുപിടിച്ചു തരാം പ്രഭാവതി ചോദിക്കുന്നു എവിടുന്ന് കണ്ടുപിടിക്കുമെന്നോ പ്രതാപ ദേ ഇത്രയും നാള് നമ്മൾ വെറുതെ ഇരുന്നത് ശരിയായില്ല ഇനി ചുമ്മാ നോക്കിയിരുന്നിട്ട് കാര്യമില്ല ഞാൻ ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ പോകുക എന്നാലേ ശരിയാകും അല്ലാതെ എത്ര നാളിങ്ങനെ ജീവനും കയ്യിൽ പിടിച്ച് പേടിച്ചു കഴിയും അതുകൊണ്ട് പ്രതാപ നമ്മളിതേ അവസാന യുദ്ധത്തിന് യുദ്ധത്തിനിറങ്ങുവ ഇനി മുന്നും പിന്നും നോക്കാനില്ല നിനക്ക് സഹായത്തിന് ആളെ വേണമെങ്കിൽ വിളിക്കാം അതിനെയും എത്ര ആളുകൾ വേണമെങ്കിലും ആകാം പ്രതാപൻ ചോദിക്കുന്നു ചേച്ചി ചേച്ചി എന്ത് ചെയ്യാൻ പോകുക അവൾ പ്രഭാവതി പറയുകയാണ് കെട്ടാൻ പോകുന്നു വിശാലും പാർവതിയും ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല രണ്ടിനെയും എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം അല്ല ചേച്ചി എന്നാ പ്രതാപൻ പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ് നീ ഒന്നും ഇങ്ങോട്ട് പറയണ്ട ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി അതെ നീ എന്റെ ഒപ്പം നിൽക്കണം പ്രതാപൻ പറയുന്നു ശരി ഞാൻ ചേച്ചി പറയുന്നത് പോലെ കേട്ടു നിന്നോളാം പ്രഭാവതി പറയുന്നു പ്രതാപ വിശാലിന്റെ കാറിൽ ഞാൻ ഒരു ജി പി എസ് കടുപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവൻ എവിടെ പോയാലും അപ്പൊ അപ്പൊ ആ വിവരങ്ങൾ എന്റെ ഫോണിൽ എത്തും അതിന്റെ ലിങ്ക് ഞാൻ നിനക്ക് അയക്കാം അത് വെച്ചിട്ട് അവർ എവിടെയാണെന്ന് കണ്ടെത്തി അവിടെ ചെന്നിട്ട് അവരെ തീർത്തിരിക്കണം പ്രതാപ ഇനി ഈ പ്രഭാവതിക്ക് കേൾക്കേണ്ടത് രണ്ടും ചത്തു എന്നൊരു വാർത്തയായിരിക്കണം ശരി ചേച്ചിയെന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്ത് ആലോചിച്ച് നിൽക്കുകയാണ് പ്രതാപൻ പ്രഭാവതി ഈ ലിങ്ക് അയച്ചു കൊടുക്കുന്നു അത് നോക്കിയിട്ട് പ്രതാപൻ പറയുന്നു അപ്പോ ഈ വഴിയിലൂടെയാണ് അവരുടെ സഞ്ചാരം ശരി ചേച്ചി പറഞ്ഞതുപോലെ സംഗതി വേഗം നടത്തിയേക്കാം പിന്നീട് കാണിക്കുന്നത് സന്തോഷത്തോടു കൂടി സംസാരിച്ച് കാറിൽ യാത്ര ചെയ്യുകയാണ് വിശാലും പാർവതിയും ഈ സമയം ഒരു പയ്യനും പെൺകുട്ടിയും അവരുടെ ഒപ്പം ബൈക്കിൽ വരികയും ഡ്രൈവ് ചെയ്യുന്ന വിശാലിനോട് സംസാരിക്കുകയുമാണ് പയ്യൻ ചോദിക്കുന്നോ ന്യൂലി മാരിഡ് കപ്പിൾസ് ആണോ അപ്പോൾ വിശാൽ പറയുകയാണ് അത്ര പുതിയതൊന്നും അല്ല വൺ ഇയർ കഴിഞ്ഞു ആ പെൺകുട്ടി പറയുന്നോ അപ്പൊ നവദമ്പതികൾ തന്നെ ഓൾ ദ ബെസ്റ്റ് ചിരിച്ചുകൊണ്ട് വിശാൽ പറയുകയാണ് താങ്ക് യു ബൈ അവർ ബൈക്കിൽ അവിടെ നിന്ന് പോകുന്നു വിശാൽ പറയുന്നു ആ പിള്ളേർ എത്ര ഹാപ്പി ആയിട്ടാ പോകുന്നത് അതെ അതെ എന്ന് പാർവതി പറയുമ്പോൾ വിശാൽ പറയുകയാണ് ഒരു ദിവസം തന്നെ ഇങ്ങനെ ബൈക്കിന്റെ പിന്നിലിരുത്തി ട്രാവൽ ചെയ്യണം ഇത് കേട്ട് പാർവതി പറയുകയാണ് കൊള്ളാലോ പുഞ്ചിരിച്ച് പാർവതി വിശാലിന്റെ കയ്യിലേക്ക് പിടിക്കുന്നു പെട്ടെന്ന് പാർവതിക്ക് മനക്കണ്ടൽ തോന്നുകയാണ് ബൈക്കിൽ പോകുന്ന ആ പയ്യന്റെയും പെൺകുട്ടിയുടെയും നേരെ ഒരു ജീപ്പ് വരുന്നതായും ബൈക്കിലേക്ക് ജീപ്പ് ഇടിക്കുകയും ആ പയ്യനും പെൺകുട്ടിയും താഴേക്ക് വീഴുന്നതായും തുടർന്ന് പാർവതി പറയുന്നു അയ്യോ അപകടം ഇത് കേട്ട് വിശാൽ ചോദിക്കുകയാണ് അപകടമോ പാർവതി പറയുന്നു സർ ആ പോയ കുട്ടികൾക്ക് എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു സർ അപകടം അപകടം സംഭവിക്കും സർ അവർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കണം സർ സാർ ഒന്ന് വണ്ടി അവരുടെ പിന്നാലെ വിട് വിശാൽ ചോദിക്കുന്നു അല്ല എന്താ അപ്പോൾ പാർവതി പറയുകയാണ് വേഗം സർ ദൈവമേ വിശാൽ വളരെ വേഗത്തിൽ കാർ ഓടിക്കുകയാണ് ഈ സമയം ആ വഴിയിലേക്ക് വാനിൽ വരികയാണ് പ്രതാപൻ ഡ്രൈവറോട് പ്രതാപൻ പറയുന്നു എടാ ഈ വഴി തന്നെയാ വരുന്നത് എത്താറായിട്ടുണ്ട് നമുക്ക് ബതുക്കു നീങ്ങിയാലോ എടാ ഇനിയെല്ലാം നിന്റെ കയ്യിലാണെ ഒറ്റയടിക്ക് തീർത്തേക്കണം എടുത്തു അങ്ങനെ കയ്യിലിരിക്കുന്ന ടവല് കൊണ്ട് മുഖം മറക്കുകയാണ് പ്രതാപൻ വളരെ വേഗത്തിൽ വരുന്ന വിശാലിന്റെ കാറിന്റെ നേരെ മറ്റൊരു വഴിയിലൂടെ വരികയാണ് പ്രതാപൻ ആ വിശാലിന്റെ കാറിന് ഇടിക്കുന്നു തടയിൽ നിന്നും ചോര ഇലിക്കുന്ന പാർവതി വിശാൽ സാറിന് വിളിക്കുന്നു അപ്പോൾ പാർവതി എന്ന് വിളിക്കുകയാണ് വിശാൽ പെട്ടെന്ന് വിശാലിന്റെ ബോധം പോകുകയാണ് സാർ വിശാൽ സാറിന് വിളിച്ച് പാർവതി വിശാലിന്റെ കയ്യിലേക്ക് പിടിക്കുന്നു പെട്ടെന്ന് പാർവതിയുടെയും ബോധം പോകുന്നു വാനിൽ നിന്നും ഇറങ്ങി കാറിന്റെ അരികിലേക്ക് വന്ന് ഇടിച്ചു കിടക്കുന്ന കാറിന്റെ ഫോട്ടോയും ബോധമില്ലാതെ കിടക്കുന്ന വിശാലിന്റെയും പാർവതിയുടെ ഫോട്ടോയും ഒക്കെ പ്രതാപൻ ഫോണിൽ എടുക്കുകയാണ് ശേഷം പ്രതാപൻ മനസ്സിൽ പറയുന്നു അങ്ങനെ രണ്ടിന്റെയും കഥ കഴിഞ്ഞു മക്കളെ പരലോകത്തേക്കുള്ള യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും അങ്ങനെ വാനിൽ കയറി പ്രതാപൻ അവിടെ നിന്ന് പോകുകയാണ് ഇതൊന്നും അറിയാതെ ബോധമില്ലാതെ ചോരി ഒലിച്ചു കിടക്കുകയാണ് വിശാലും പാർവതിയും അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാഗ് ശർമ്മ ചാനൽ